ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഒരേ പ്രശ്നമാണ് എല്ലാ സ്ഥലത്തും. അതിൽ കോൺഗ്രസിന് നേരെയും രാഹുൽ ഗാന്ധിക്ക് നേരെയുമാണ് അദ്ദേഹം ആക്രമണം നടത്തുന്നത്. അദ്ദേഹം മോഡിയെയും കേന്ദ്ര ഭരണത്തെയും വെറുതെ വിടുകയാണ്. ആകെ പറയുന്നത് പൗരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുകയാണ്. കാരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് ഈ സർക്കാർ. ഞങ്ങൾ നേരത്തെ ഒരു ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു കെ ഫോണിനെ സംബന്ധിച്ച്. 1500 കോടി രൂപ മുടക്കിയാണ് കെ ഫോൺ പദ്ധതി കൊണ്ടുവന്നത്. നിങ്ങൾക്കറിയാം, അതായത് 2017 കൊണ്ടുവന്ന പദ്ധതിയാണ്. 18 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞത്. അത് 2021 പൂർത്തിയാക്കിയില്ല, 22 പൂർത്തിയാക്കിയില്ല, ഇപ്പം 24 പൂർത്തിയാക്കിയില്ല. 20 ലക്ഷം പേർക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഇപ്പോൾ അത് പിന്നീട് മാറ്റി ഓരോ നിയോജക മണ്ഡലത്തിലും 1000 പേർക്ക് വെച്ച് 140,000 ആയി. രണ്ടാമത് അത് 14,000 എന്നുള്ള എണ്ണമായി കുറച്ചു. അവസാനം 7,000 പേർക്ക് പോലും ഈ സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാതെ അതിന് നിയോഗിച്ചിരുന്ന കമ്പനി പണി നിർത്തിപ്പോയി. അപ്പോൾ എവിടെ പോയി ഈ പണം? 7 കൊല്ലം 18 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി 7 കൊല്ലമായി. ടെൻഡർ നടപടി കഴിഞ്ഞിട്ട് 1000 കോടി രൂപയുടെ പദ്ധതി 1500 കോടി രൂപയാക്കി മാറ്റി. 500 കോടി, 50% ടെൻഡർ എക്സസ് കൊടുത്തു, ടെൻഡർ തുക വർദ്ധിപ്പിച്ചു കൊടുത്തു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ബന്ധമുള്ള കമ്പനികളാണ് ഇതിൻ്റെ മുമ്പിൽ. SRIT യുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ നടക്കുന്ന അവരുടെ കൺസോർഷ്യമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. SRIT ഉണ്ട്, മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ള പ്രസാദിയോ കമ്പനിയുണ്ട്. ഈ കമ്പനികൾക്കെല്ലാം കൂടി ഈ കോടിക്കണക്കിന് രൂപയുടെ പണം കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് കെ ഫോണിലൂടെ ഒരുക്കിയത്. 1500 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ഇറക്കിയിട്ട് 20 ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 7,000 പേർക്ക് പോലും കണക്ഷൻ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ 7 വർഷം കഴിഞ്ഞ് ഈ പദ്ധതി നീക്കി. ഇതിന് ആര് ഉത്തരവാദിത്വം പറയും? ഇതിൽ നിന്ന് 1039 കോടി രൂപ എടുത്തിരിക്കുന്നത് കിഫ്ബിയിൽ നിന്നാണ്. അടുത്ത മാസം മുതൽ കിഫ്ബിക്ക് 1 വർഷം 100 കോടി രൂപ വെച്ച് ഇവർ തിരികെ കൊടുക്കണം. എവിടെ നിന്ന് കൊടുക്കും 100 കോടി രൂപ? ഇവർ കരുതിയിരുന്നത് ഇതിൽ നിന്നുമുള്ള ലാഭമുണ്ടാക്കി, അതിൽ നിന്നും വരുമാനമുണ്ടാക്കി ആ പണമാണ് കിഫ്ബിക്ക് കൊടുക്കേണ്ടത്. ഇപ്പം 100 കോടി രൂപ സർക്കാർ കരുതി.